അമേരിക്കയിലും മറ്റ് ലോകരാജ്യങ്ങളിലും കൊറോണ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. അതോടൊപ്പം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ കത്തുമയച്ചിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത നിരവധി പേർക്ക് കൊറോണ വൈറസ് ബാധയുണ്ടായതായി കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊറോണ വ്യാപനം വീണ്ടും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ മൻസുഖ് മാണ്ഡവ്യ ആവശ്യപ്പെടുകയായിരുന്നു. യാത്രയിൽ മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കണം. വാക്സിൻ സ്വീകരിച്ചവരെ മാത്രമേ യാത്രയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കാവൂ എന്നും മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയില്ലെങ്കിൽ പൊതുജന താല്പര്യം മുൻനിർത്തി ഭാരത് ജോഡോ യാത്ര നിർത്തിവെക്കണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചത്. ഇതിനോട് വളരെ മോശമായ രീതിയിലായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടായത്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചത്. യാത്രയെ പേടിച്ചാണ് ബി ജെ പി അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുകയുണ്ടായി. ഇതിന് ചുട്ട മറുപടിയുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉള്ള കൊറോണ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചൈനയിൽ ഉൾപ്പെടെ കൊറോണ വ്യാപനം രൂക്ഷമായത്. വ്യാപനശേഷിയും തീവ്രതയും കൂടിയ രോഗബാധയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അല്പമെങ്കിലും സാമാന്യ ബോധവും വിവേകവും ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറില്ലെന്നും ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇപ്പോൾ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ യാത്രയിൽ ഇന്നും മാസ്ക് ധരിക്കാതെയാണ് രാഹുൽ ഗാന്ധിയും പ്രവർത്തകരും അണിനിരുന്നത്. ഹരിയാനയിലാണ് രാഹുലിന്റെ പര്യടനം. ഭാരത് ജോഡോ യാത്രയ്ക്കെതിരായ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് പദ്ധതി. ഇന്ന് പാർലമെന്റിലും വിഷയം ഉന്നയിച്ച് എം പിമാർ പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഭാരത് ജോഡോ യാത്ര ദില്ലിയിലേക്ക് കടക്കാനിരിക്കെയാണ് വിവാദം ശക്തമായിരിക്കുന്നത്. ജനുവരി 26 കാശ്മീരിൽ അവസാനിക്കേണ്ട യാത്ര നേരത്തെ അവസാനിപ്പിക്കാൻ സർക്കാർ ഇപ്പോഴത്തെ സാഹചര്യം ഉപയോഗിക്കുമോ എന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. ഇതിന് കോൺഗ്രസിന് കിട്ടാനിരിക്കുന്നത് 8 പണിയാണ്. കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ കരുതിയിരിക്കണം കേന്ദ്രം ഇതിന് തക്കതായ മറുപടി നൽകുമെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.